ഹായ് എവരി വൺ അക്കാഡമിസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് സ്ട്രാറ്റജിക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അല്ലേ അല്ലെ സ്ട്രാറ്റജിക്കൽ ഇന്ത്യ ഫാക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെപ്പറ്റി കുറച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ആ അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഓരോരോ സംസ്ഥാനങ്ങളായി എടുത്ത് എന്ത് ചെയ്യാൻ പോവുകയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു സോ അങ്ങനെ ഈ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് സംസ്ഥാനങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് യു പി ഉത്തർപ്രദേശ് അതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് ദെൻ ഹരിയാന എന്നിങ്ങനെയുള്ള മൂന്ന് സംസ്ഥാനങ്ങളെ പറ്റി പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്നൊക്കെ ാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ സംസ്ഥാനത്തെ പറ്റിയും പഠിക്കുമ്പോൾ അത് ഇന്ത്യ മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ജോഗ്രഫിയിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എന്നിരിക്കലും എവിടെയാണ് കിടക്കുന്നത് ആരൊക്കെയാണ് ചുറ്റുള്ളത് എന്നുള്ളതൊക്കെ എന്തിനാണ് നിങ്ങളുടെ ഉള്ളിലൊപ്പം വരണം ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ അത് മാപ്പിൽ ഇവിടെയാണെന്ന് വരണം പഞ്ചാബ് എന്ന് പറയുമ്പോൾ അത് ഇവിടെയാണെന്ന് വരണം ഹരിയാന എന്ന് പറയുമ്പോൾ ഇവിടെയാണെന്ന് വരണം ഓരോ സംസ്ഥാനത്തിനെയും പൊസിഷൻ നമ്മുടെ മനസ്സിൽ പതിയെ പതി എന്ത് ചെയ്യുക പതിപ്പിക്കുക അങ്ങനെ പതിപ്പിച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ എന്താവും നമുക്ക് പഠിക്കാൻ ഈസിയാവും അത് ഇവിടെ മാത്രമല്ല ജ്യോഗ്രഫിയിലും എന്തായിരിക്കും അത് ഭയങ്കര ആയിരിക്കും അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യാം യുപിയെ പറ്റി സംസാരിച്ചുടങ്ങാം ഉത്തർപ്രദേശിനെ പറ്റി സംസാരിച്ചുടങ്ങാം ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ് ലക്നൗ ആണ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ യുപിയുടെ ക്യാപിറ്റൽ ലക്നൗ ആണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനവും ഏത് തന്നെയാണ് യു പി ആണ് മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനവും യു തന്നെയാണ് മാത്രവുമല്ല ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനവും ഏത് തന്നെയാണ് യു പി തന്നെയാണ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഏതൊക്കെയാണുള്ളത് ദേ ഒബ്വിയസ്ലി മധ്യപ്രദേശ് ഉണ്ട് അല്ലേ യു പി ദേ ഇവിടെ കിടപ്പുണ്ട് രാജസ്ഥാൻ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരിയാനയുണ്ട് ഹരിയാന ഹിമാചൽ പ്രദേശിൻ്റെ ഒരു ചെറിയ ഉത്തരാഖണ്ഡ് ഉണ്ട് ബീഹാർ ഉണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് ഒബ്വിയസ്ലി ജാർഖണ്ഡ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡൽഹിയും കൂടി പറയാം ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ആരുമുണ്ട് നേപ്പാളുമായിട്ടും വലിയൊരു ബൗണ്ടറി തന്നെ ആർക്കുണ്ട് യു പിക്ക് ഉണ്ട് അല്ലാതെ ഈ മാപ്പ് നിങ്ങൾക്ക് നോക്കി ഇവിടെ കാണാൻ പറ്റും എത്ര വലിയ ബൗണ്ടറി ആണ് നേപ്പാളായിട്ട് യു പി ഷെയർ ചെയ്യുന്ന ഇത്രയും വലുതുണ്ട് അപ്പൊ ഏകദേശം എട്ട് സംസ്ഥാനങ്ങള് ഡൽഹി നേപ്പാൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വിശാലമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് അപ്പം ഇത് ചോദിക്കാറുള്ളതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ് യു ആണ് മാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞാൽ ആ പൊസിഷനൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പറ്റും ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് പോയിന്റ്സ് പറഞ്ഞോളൂ തലസ്ഥാനം ലക്നോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ് യു പി തന്നെയാണ് ഇനി ഓർക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ് യു പി ആണ് അപ്പൊ അതിനോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം മാത്രവുമല്ല ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ ഇന്ത്യക്ക് സംഭാവന ചെയ്തിരിക്കുന്ന രാജ്യവും ഏത് തന്നെയാണ് സോറി രാജ്യം ഞാൻ വീണ്ടും എന്റെ വായിൽ വരുന്നത് രാജ്യല്ല സംസ്ഥാനം ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ് ഇതേ യു പി തന്നെയാണ് നമുക്കറിയാം നെഹ്റു ഫാമിലി അങ്ങനെ നോക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എല്ലാവരും ഇതിനകത്ത് വരും അല്ലേ പിന്നെ നമ്മുടെ എ ബി വാജ്പേയി പിന്നെ ചൌധരി സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇവരെല്ലാം എവിടെ നിന്നുള്ള ആളുകളാണ് വേറെ ഉണ്ട് കേട്ടോ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പേരുകൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇവരെല്ലാവരും എവിടെ നിന്നുള്ളവരാണ് യു പിയിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ് എന്നും എന്ത് ചെയ്യാറുണ്ട് യു പി യെ വിശേഷിപ്പിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുള്ളത് യു പിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ് എന്നും എന്ത് ചെയ്യാറുണ്ട് വിളിക്കും മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായതും എവിടെ നിന്ന് തന്നെയാണ് ഇതേ യു പിയിൽ നിന്ന് തന്നെയാണ് അതെവിടെയാണ് സുജേത കൃപലാനി അവരുടെ പേരാണ് സുജേത കൃപലാനി മാത്രമല്ല ആദ്യത്തെ വനിതാ ദളിത് സി എം ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ് ഇതേ യു പിയിൽ നിന്ന് തന്നെയാണ് മായാവതിയാണ് അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുള്ള ആൾ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ വനിതാ സി എം ആണെങ്കിൽ സുചേത കൃപലാനി ആദ്യത്തെ വനിതാ ദളിത് സി എം ആണെങ്കിൽ മായാവതി ഇവർ രണ്ടുപേരും എവിടെ നിന്ന് തന്നെയാണ് യു പിയിൽ നിന്നാണ് പിന്നെ യു പി പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉത്ഭവ കേന്ദ്രം എവിടെയായിരുന്നു മീറട്ടായിരുന്നു ആ മീറട്ടും എവിടെയാണ് യു പിയിലാണ് ഇത് ഇതൊക്കെ പല രീതിയിൽ ചോദിക്കാം കേട്ടോ ചിലപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിലെ ഉത്ഭവ സ്ഥാനം എവിടെയാണ് ഹിസ്റ്ററിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് എവിടെയാണ് മീറട്ടാണ് നമുക്കറിയാം പക്ഷെ ഞാൻ ഈ സംസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകുന്നത് ു ഇതിൽ ഇന്ത്യ കടന്നു വരാം മോഡേൺ ഇന്ത്യ കടന്നു കടന്നുവരാം ജോഗ്രഫി കയറി വരാം പൊളിറ്റ് കയറി വരാം അതാണ് ഈ ഒരു ഈ ഒരു സബ്ജക്റ്റിന്റെ ഭംഗി ഭംഗി എത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല വലിയ ഗ്ലാമറുള്ള സബ്ജക്ട് ഒന്നല്ലാന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷെ അതെല്ലാം കയറി വരാം പക്ഷേ അപ്പോൾ എത്ര ഗ്ലാമർ ഒന്നും ഇല്ലെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാർക്കിൽ നല്ല ഗ്ലാമർ ഉണ്ടാക്കി ഇത്ര എന്ത് പറ്റും ഈ സബ്ജക്റ്റ് ഉണ്ടാവും ഞാൻ ആർആർ ബി എൻ ഡി പി സി ഒക്കെ എഴുതുന്ന സമയത്ത് ഞാൻ പഠിക്കാതെ വെച്ചൊരു ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നത് എക്സാം കഴിഞ്ഞിട്ടാണ് ഞാനത് അറിയുന്നതും പഠിക്കുന്നതും അപ്പൊ അന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം ഞാൻ പല ക്ലാസുകൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് അന്ന് ഞാൻ ആ ഇന്ത്യ ഫാക്സോട് നോക്കിയിട്ടെങ്കിൽ എനിക്കൊരു മൂന്ന് മാർക്കോ നാല് മാർക്കോ സിമ്പിൾ ആയിട്ട് എക്സ്ട്രാ കിട്ടുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഉറപ്പുള്ള കാര്യമാണ് കാരണം അതെല്ലാം പിന്നീട് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ഇന്ത്യ ഫാക്സ് നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഈ രീതിയിൽ എന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇന്ത്യ ഫാക്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് നോക്കുക പലതും നമുക്ക് അറിയുന്നതായിരിക്കും പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് പുതിയത് കിട്ടുകയും ചെയ്യും പറഞ്ഞു വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിരുന്ന മീറട്ടും ചൗരി ചൗര ഇൻസിഡന്റ് എല്ലാവർക്കും അറിയാം അല്ലെ നോൺ കോ ഓപ്പറേഷൻ ണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ചൗരി ചൌര ഇൻസിഡന്റിനും കാരണമായത് എവിടെ തന്നെയാണ് യു പിയിൽ തന്നെയാണ് ചൗരി ചൌര എന്ന് പറയുന്നത് യു പിയിലെ ഒരു കുഗ്രാമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്തുണ്ടാവുന്നത് ആ ഇൻസിഡന്റ് ഉണ്ടാകുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കരിമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എവിടെ തന്നെയാണ് ഇതേ യു പിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ എന്ന യു പി നമ്മൾ വിളിക്കുന്നു മാത്രമല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജിയും വരുന്നത് എവിടെ തന്നെയാണ് ഇതേ യു തന്നെയാണ് അപ്പൊ ഇനി എന്തൊക്കെയാണ് നമുക്ക് യു പിയെ പറ്റി നോക്കാനുള്ളത് നോക്കാം അടുത്തതായിട്ട് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ് അയോധ്യ വൃന്ദാവൻ വാരണാസി അല്ലെങ്കിൽ ബനാറസ് കുഷിനഗർ കനൗജ് മീററ്റ് എന്നീ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം എല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ കുഷിനഗറിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം ഇതെല്ലാം എന്ത് തന്നെയാണ് യു പിയിൽ തന്നെയാണ് വരുന്നത് മാത്രമല്ല ബുധൻ ബുധന്റെ ആദ്യത്തെ പ്രസംഗം നടത്തിയ ബുധന്റെ ആദ്യത്തെ ശരണം നടത്തിയ സാരനാഥം എവിടെ തന്നെയാണ് യു പിയിലാണ് മരണപ്പെട്ടത് ഓൾറെഡി താഴെ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ കണ്ടില്ല പോട്ടെ മരണപ്പെട്ടത് എവിടെയാണ് കുഷ്നഗറിലാണെന്ന് നമുക്കറിയാം മാത്രല്ല യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ടുള്ള താജ്മഹൽ ആഗ്ര ഫോർട്ട് ഫത്തേപൂർ സിക്രി എല്ലാം എവിടെയാണ് വരുന്നത് യു പിയിലാണ് അക്ബറിന്റെ ശവകുടീരം അക്ബറിന്റെ ശവകുടീരം സ്ഥിറ്റുവേറ്റ് ചെയ്യുന്നത് യു പിയിലെ സിക്കന്ദ്രയിലാണ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അക്ബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സിക്കന്ധ്രയിലാണ് മാത്രമല്ല ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും നടക്കുന്ന മഹാകുംഭമേള എവിടെയാണ് നടക്കാറ് അലഹബാദ് പ്രയാഗിലാണ് അല്ലെ ഗംഗയും യമുനയും സരസ്വതിയും മീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അലഹബാദിലാണ് എന്ത് ചെയ്യുന്ന മഹാകുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും നടക്കാറ് വേറെയും മെന്യൂസ് ഉണ്ട് ഞാനതൊന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളതല്ലോ യു പി പറ്റി പറയുന്നുണ്ട് ഇവിടെ അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി രണ്ടും തുടങ്ങിയ കഥ നമ്മൾ ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ മദൻ മോഹൻ മാളവിയ ആനി ബസന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും വരുന്നത് എവിടെ തന്നെയാണ് യു പിയിലാണ് മാത്രമല്ല റോറ അറ്റോമിക് പവർ സ്റ്റേഷൻ പവർ സ്റ്റേഷൻ വരുന്നതും യു പിയിലാണ് കഴിഞ്ഞില്ല യു പി ഒരു വലിയ സംസ്ഥാനമാണ് എല്ലാ സ്റ്റേറ്റിനും ഇവിടെ ഇത്രയൊന്നും പഠിക്കാനുണ്ടാവല്ലോ പക്ഷെ ഇവിടെ നമുക്ക് ഇന്ത്യൻ ഉണ്ട് ഇത്രയും പഠിക്കാനുണ്ട് നമുക്കറിയാം നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഐ എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിർസാപൂറിലെ ഒരു ക്ലോക്ക് ടവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മിർസാപൂർ അലഹബാദിന അടുത്താണ് സോവിയസ്ലി എവിടെയാണ് യു പിയിലാണ് അപ്പോൾ ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർട്ടേം എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ നിങ്ങളോട് പഠിച്ചിട്ടുണ്ടാവും ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്ലോക്ക് ടവർ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് എപ്പോഴും ചോദ്യം വരാറ് എവിടെയാണ് അത് മിർജാപൂരിലാണ് ആ മിർജാപൂരിൽ അത് യു പിയിലാണ് അതെവിടെയാണ് അലഹബാദിനടുത്താണ് പിന്നെ യു പിയുടെ പ്രധാനപ്പെട്ട ആർട്ട് ഫോംസും ഡാൻസ് ഫോംസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കഥക്കും രാസലീലയുമാണ് എന്തായിട്ട് വരുന്നത് ആർട്ട് ഫോം ഡാൻസ് ഫോം ഒക്കെ ആയിട്ട് വരുന്നത് ദുദ്വ ടൈഗർ റിസർവും പിലിബിത് ടൈഗർ റിസർവും ഇത് രണ്ടുമാണ് എപ്പോഴും ചോദിക്കാറുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പക്ഷെ ഇത് രണ്ട് എന്തായാലും എന്തായാലും പഠിച്ചിരിക്കുക ദുദ്വാ ടൈഗർ റിസർവും പിലിബിത് ടൈഗർ റിസർവും എവിടെയാണ് വരുന്നത് യു പിയിലാണ് ഇനി സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചൌധരി സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് ചൌധരി സിംഗ് അവിടെ നിന്നുള്ള പ്രധാനമന്ത്രി ആയിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ചൌധരി സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടും എവിടെയാണ് വരുന്നത് ലക്നൌയിലാണ് വരുന്നത് ഊർക്ക ഇത്രയൊക്കെയാണ് യു പി യെ പറ്റി പ്രധാനമെന്ന് എനിക്ക് തോന്നിയ പോയിന്റ്സ് ഞാൻ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം തലസ്ഥാനം വരുന്നത് ലക്നൗവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് യു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരുണ്ടായിരിക്കുന്ന അവിടെ നിന്നാണ് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആദ്യത്തെ ദളിത് വനിതാ മുഖ്യമന്ത്രി ആയിട്ടുള്ള മായാവതിയും അവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൌരി ചൌര ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഏറ്റവും കൂടുതൽ കരിമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇന്ത്യയുടെ പഞ്ചസാര പാത്രം എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജിയും യു സിറ്റുവേറ്റ് ചെയ്യുന്നു അയോധ്യ വൃന്ദാവൻ വാരണാസി കുഷിനഗർ കനൌജ് മീറട്ട് ഇതെല്ലാം വരുന്ന എവിടെയാണ് യു പിയിലാണ് എല്ലാം ചരിത്ര പ്രാധാന്യമുള്ളതും റിലീജിയസ് ഇമ്പോർട്ടൻസ് റിലീജിയസ് ഇമ്പോർട്ടൻസ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളുമാണ് അതുകൊണ്ട് ഇന്ത്യ അത് നോട്ട് ചെയ്ത് വെക്കുക ബുധന്റെ ആദ്യത്തെ പ്രസംഗം നടക്കുന്ന സാരനാഥൻ ബുധൻ മരണപ്പെടുന്ന കുഷിനഗർ യു പിയിലാണ് താജ്മഹൽ ആഗ്ര ഫോർട്ട് ഫത്തേപൂർ സിഗ്രി ലോക യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള സ്ഥലങ്ങളാണ് യു പിയിൽ നിന്ന് അക്ബറിന്റെ ശവകുടീരം സിക്കന്ത്രയിലാണ് മഹാകുംഭമേള പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ അലഹബാദിൽ നടക്കുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇത് രണ്ടും ഇവിടെ തന്നെയാണ് നരോറ അറ്റോമിക് പവർ സ്റ്റേഷൻ ചോദിക്കാറുണ്ട് നരോറ അറ്റോമിക് പവർ സ്റ്റേഷനും ഇവിടെ തന്നെയാണ് യു പിയിലാണ് കഴിഞ്ഞില്ല അവസാനത്തേത് ഇന്ത്യൻ സ്റ്റാൻഡേർട്ടായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിർസാപൂരിലെ ക്ലോക്ക് ടവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മിർസാപൂറും യു പിയിലാണ് ഖത്തക്കും റാസലിലും ഇവിടെ പ്രധാനപ്പെട്ട ആർട്ട് ഫോമും ഡാൻസ് ഫോമൊക്കെയാണ് ദുദ്വാ ടൈഗർ റിസർവും ഫിലിപിത് ടൈഗർ റിസർവും യു പിയിലാണ് വരുന്നത് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലാണ് ചോദിക്കാറുണ്ട് ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ തന്നെയാണ് വരുന്നത് ലക്നൌവിലാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് യു പി എ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് അത് പറയുന്നത് യു പി എ പറ്റിയുള്ളപ്പോൾ എല്ലാ വിവരവും ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ പ്രധാനപ്പെട്ടത് തന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും കാരണം ഇത് ഫാക്ച്വലാണ് അവിടെ നിന്ന് ഇവിടെ കളക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ പോയിന്റ് മിസ് ആവും അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഞാൻ പറഞ്ഞതല്ലാത്തൊരു പോയിന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് താഴെ കമൻറ്റ് ചെയ്യാം യു പി എ പറ്റി സാർ ഈ ഒരു പോയിന്റ് എനിക്കറിയാം അത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണല്ലേ എനിക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം അത് കാണുന്നവർക്കും പഠിക്കാം അപ്പം അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ മറ്റൊരാൾ വേറൊരു സാധനം ഇടും വേറൊരു പോയിന്റ് ഇടും അതായിരിക്കും ചിലപ്പോൾ എന്തായിട്ട് വരുന്നുണ്ട് അവർ ചോദ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് ഇനി പഠിക്കുമ്പോൾ ഇവിടെ നിന്നങ്ങോട്ട് നമ്മൾ ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് നോക്കി പോകും ഓരോ സംസ്ഥാനത്തെ പറ്റിയും ഞാൻ പറയാൻ വിട്ടു പോകുന്ന അല്ലെങ്കിൽ ഞാൻ പ്രാധാന്യമില്ല എന്ന് വിചാരിച്ചാൽ പക്ഷെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്ന പോയിന്റുകൾ എന്ത് ചെയ്യാ നിങ്ങൾ ക്ലാസ്സിന് അടിയിൽ കമൻസ് ആയിട്ട് ആഡ് ചെയ്ത് പോകും അപ്പോൾ കമൻസ് വായിക്കുന്നത് പോലും എന്തായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും അപ്പൊ യു പിഎ പറ്റി പഠിച്ചില്ലേ യു പി യെ പറ്റി പഠിച്ചാൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെ പറ്റിയാണ് പഞ്ചാബിനെ പറ്റിയാണ് നമുക്ക് അടുത്തതായിട്ട് ആരെ പറ്റി സംസാരിക്കാം പഞ്ചാബിനെ പറ്റി സംസാരിക്കാം പഞ്ചാബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് ഗോൾഡൻ ടെമ്പിൾ ആണ് അല്ലെ അമൃത്സറും അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളൊക്കെ സുവർണക്ഷേത്രം ഒക്കെയാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് വരുന്നത് പിന്നെ നമ്മുടെ പഞ്ചാബി സുഹൃത്തുക്കൾ അല്ലെ പഞ്ചാബ് എന്നുള്ള സുഹൃത്തുക്കൾക്കുള്ളവരുണ്ടാവാം സിക്കുകാര താടിയൊക്കെ നീട്ടി വെള്ളത്തി ആ തലയിൽ കെട്ടൊക്കെ ആയിട്ട് അല്ലെ പഞ്ചാബി ഹൗസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാമാണ് ഇന്ത്യയിൽ നമുക്ക് ഓർമ്മ വരുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏഹ് സിക്ക് ഉള്ള ഒരേ ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് പഞ്ചാബ് എന്ന് പറയുന്നത് വളരെ ഓബ്വിയസ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് പാഞ്ച് ആബ് പഞ്ചാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഞ്ച് ആബ് ആണ് അഞ്ച് നദികളുടെ നാട് എന്നാണ് പറയുന്നത് പാഞ്ച് ആബ് ഏതൊക്കെയാണ് അഞ്ചെണ്ണം ബിയാസ് സത്ലജ് രവി ചെനാബ് ജലം എന്നീ അഞ്ച് നദികളുടെ അഞ്ച് റിവേഴ്സിന്റെ നാടായിട്ടാണ് പാഞ്ച് ആഭാവായിട്ടാണ് എന്തറിയപ്പെടുന്നത് പഞ്ചാബ് അറിയപ്പെടുന്നത് പഞ്ചാബിനും ഏർ മറ്റൊരു സംസ്ഥാനത്തിനും കൂടി വരുന്ന ഏതാണ് ഷെയർഡ് ക്യാപിറ്റലാണ് ആ ഒരു സംസ്ഥാനം ഏതാണ് എന്നുള്ളത് നമ്മൾ വഴിയേ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ചോദ്യമായിട്ട് തരുന്നില്ല ഞാൻ ചോദ്യമായിട്ട് തരാമെന്നത് പിന്നെയാണ് ആലോചിച്ചത് അതിൽ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഷെയർഡ് ക്യാപിറ്റലാണ് വരുന്നത് പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടിയുള്ള ഷെയർഡ് ക്യാപിറ്റലാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ് ഏത് ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാന്ഡ് സിറ്റിയാണ് ചണ്ഡീഗഡ് ആ ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണ് ലേക്ക് ഓർബ്യൂസിയർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആണ് ഇതിങ്ങനെയല്ലാന്നൊക്കെ ഇപ്പം റീസെന്റ് ആയിട്ട് രണ്ടായിരങ്ങൾക്ക് ശേഷം വാഗ്വാദങ്ങളും കേസുകളൊക്കെ നടക്കുന്നുണ്ട് എന്നിരിക്കൽ കൂടി നമ്മൾ പൊതുവേ ശില്പിയായിട്ട് ചോദിച്ചാൽ പി എസ് സിയും എസ് എസ് സിയും ആൻസർ എന്ത് തന്നെയാണ് ലേക്ക് ഓർബ്യൂസിയർ തന്നെയാണ് എസ് എസ് ഞാൻ അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ പി എസ് സി വളരെ ഫ്രൂഗൻ്റായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റി ആയ ചണ്ഡീഗഡിന്റെ നിർമ്മിച്ചതാരാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട് ലേ ഗോർബിസീറാണ് മാത്രമല്ല ഇന്ത്യയുടെ ഗ്രാനറി എന്നും ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നും അറിയപ്പെടുന്ന എന്ത് തന്നെയാണ് പഞ്ചാബ് തന്നെയാണ് ഗ്രാനറി ഓഫ് ഇന്ത്യ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്ന ആരാണ് പഞ്ചാബാണ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിഖ് മെജോറിറ്റി ഉള്ള സിഖ് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനവും ഏത് തന്നെയാണ് പഞ്ചാബ് തന്നെയാണ് കഴിഞ്ഞില്ല ശ്രീ ഹർമന്ദർ സാഹിബ് ഷ്രൈൻ അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ അല്ലെ അവിടേക്ക് ആർമിയെ ഇറക്കി അവിടെ നിന്നുള്ള മിലിറ്റൻസിന് അകാലിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെ ആ വാദിച്ച ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇന്ദിരാഗാന്ധി നടത്തിയ മിലിട്ടറി ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നയൻറ്റീൻ ആണ് ഈ ഏഷ്യനെറ്റ് ന്യൂസിലൊരു പ്രോഗ്രാമുണ്ട് സ്റ്റിപ്പ് ഏഷ്യൻ ന്യൂസിൽ ഞാൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ് വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞിട്ട് അത് എത്ര പേര് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതാണ് കേട്ടതാണോ എനിക്കല്ലോ പക്ഷേ നമുക്ക് ഭയങ്കര രസം ആട്ടോ അത് കാണാനായിട്ട് അത് പ്രസന്റ് ചെയ്യുന്ന ആളുടെ പേര് ഞാൻ മറന്നു പക്ഷേ വളരെ രസകരമായിട്ടുള്ള പ്രോഗ്രാമാണ് അത്രയും ആയിട്ടുള്ള ആളുകളെ എടുത്ത് അല്ലെങ്കിൽ സംഭവങ്ങളെടുത്ത് ഭയങ്കര രസമായിട്ടൊരു ഡോക്യൂമെൻറ്ററി എന്നൊന്നും പറയാൻ പറ്റില്ല മൂപ്പര് പറയും മൂപ്പര് ഇങ്ങനെ കഥ പറയും നമുക്ക് ഭയങ്കര രസം അത് കേട്ടിരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിനെ പറ്റി ഒരു കാലിസ്ഥാനെപ്പറ്റി ഒരു കഥ വരുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ വേറെ ഒരുപാട് ആളുകളെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സുവർണ ക്ഷേത്രത്തിൽ നിന്നും സർ ഹർമന്ദർ സാഹിബ് ഷൈനിൽ നിന്നും ആർമി ഇറക്കി മിലിറ്റൻസിനെ റിമൂവ് ചെയ്ത ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നൈൻറ്റീൻ എയ്റ്റി ഫോർ മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണത്തിന് താഴെ വന്നിട്ടുള്ള സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് പഞ്ചാബ് എന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ അത് വളരെ കോമൺ ആണ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ മാറ്റുന്നുണ്ട് പക്ഷേ അന്ന് ഒരു കാലത്ത് നമുക്കത് വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന് ആദ്യമായി രാഷ്ട്രപതി ഭരണത്തിന് താഴെ വരുന്ന ഇന്ത്യൻ സംസ്ഥാനമായി മാറിയത് ഏതാണ് പഞ്ചാബാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജപത് റായാണ് അല്ലെ ലാൽ പാലിലെ ഒരാളായിട്ടുള്ള ലാലാ ലജപത് റായ ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ പ്രസംഗം നടത്തിയതും അദ്ദേഹം മരണപ്പെട്ടതുമായിട്ടുള്ള കഥയെല്ലാം ഞാൻ നിങ്ങളോട് ഹിസ്റ്ററിയിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പൊ പഞ്ചാബ് സിംഹമായിട്ട് അറിയപ്പെടുന്നത് ഷേർക്ക പഞ്ചാബ് പഞ്ചാബ് ഷേർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ലാലാ ലജപത് റായ് ഷേർക്ക പഞ്ചാബ് അല്ല പഞ്ചാബ് ക ഷേറോ പഞ്ചാബ് ഷേർ എന്താണ് എന്റെ ഹിന്ദിയിൽ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് എന്തായാലും ലാലാ ലജപത് റായ ആണ് ബെർലിൻ വാൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാഗാ ബോർഡർ എവിടെയാണുള്ളത് നമ്മുടെ പഞ്ചാബ് ാണ് പഞ്ചാബ് ബോർഡർ ആണല്ലേ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആണ് പഞ്ചാബിന്റെ കിടപ്പ് നമുക്കറിയാം പാകിസ്ഥാനായിട്ടൊക്കെ എന്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ അതിർത്തി വരുന്നുണ്ട് അല്ലെ ആ ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പോൾ വാഗ ബോർഡർ വരുന്നത് എവിടെ തന്നെയാണ് പഞ്ചാബ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് ഇന്ത്യയുടെ ബെർലിൻ വാൾ അല്ലെങ്കിൽ ഏഷ്യയുടെ ബെർലിൻ വാൾ എന്ന് മൂന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ വിശേഷിപ്പിച്ചു കണ്ടു അതെവിടെയാണ് പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗുണ്ട് പിന്നെ പത്താൻകോട്ട് പത്താൻകോട്ടും എവിടെ തന്നെയാണ് പഞ്ചാബിലാണെന്ന് ഓർത്തിരിക്കുക ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർത്തോട്ടെ ഇവിടുത്തെ പ്രധാനമായ ഉത്സവങ്ങളാണ് ലോറി ബൈശാഖി നമുക്കറിയാം ഈ ബൈശാഖി ദിനത്തിലാണ് എന്തുണ്ട് നമ്മുടെ ജാലിയൻ വാലാബാഗ് മസാക്കർ ഉണ്ടാവുന്ന അതും ചോദ്യമാണ് ജാലിയൻ വാലാബാഗ് മസാക്കറിന് ഏഹ് ഉണ്ടാവുന്ന ദിവസത്തെ സെലിബ്രേഷൻ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്രയും ആളുകൾ അവിടെ കൂടാൻ കാരണമായതും അല്ലെ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ എന്താ ഒരാൾക്കൂട്ടം എന്ന് പറഞ്ഞ് നോക്കിയവരൊക്കെയാണ് പാവങ്ങൾ എന്ത് ചെയ്തത് ജനറൽ ഡായരുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം പോലീസുകാരുടെ അല്ലെങ്കിൽ മിലിറ്ററിയുടെ വെടിവെപ്പിൽ മരണപ്പെട്ടത് അപ്പോൾ ലോറി അവിടുത്തെ ആഘോഷമാണ് വൈശാഖി അവിടുത്തെ ആഘോഷമാണ് ഓബ്വിയസ്ലി ഗുരുനാനക് ജയന്തിയും എന്താണ് അവിടുത്തെ ആഘോഷമാണ് ഡാൻസ് ബാഗ്രയാണ് ലാസ്റ്റ് സി എച്ച് എസ് എൽ വരെ ചോദിച്ചാണ് ഞാൻ നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിൽ പഠിപ്പിച്ചതാണ് അപ്പോൾ പഞ്ചാബിന്റെ നൃത്തം ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാംഗ്ര എന്ന് പറയുന്ന ഇവിടുത്തെ നൃത്തമാണ് പഞ്ചാബിൻ്റെതാണ് ഇപ്പൊ പഞ്ചാബിനെ പറ്റി ഇത്രയൊക്കെ പഠിച്ചില്ലേ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാമല്ലോ പാഞ്ച് ആ അഞ്ച് നദികളുടെ നാട് എന്നാണ് പഞ്ചാബ് അറിയപ്പെടുന്നത് പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടി ഷെയേഡ് തലസ്ഥാനമാണ് ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ് അതിന്റെ ശില്പി ലേ കോർബ്യൂസിയർ ആണ് ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നും ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നത് പഞ്ചാബാണ് സിഖ് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് ഗോൾഡൻ ടെമ്പിളിൽ നിന്നും ആർമിയെ ഇറക്കിക്കൊണ്ട് മിലിറ്റൻസിനെ പുറത്താക്കിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വർഷം നോർത്തിരിക്കുക നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് ഇന്ത്യയിലെ ആദ്യമായ രാഷ്ട്രപതി വർണ്ണത്തിന് കീഴിൽ സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാൽ ലജ്പത് റായാണ് ബെർലിൻ വാൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബെർലിൻ വാൾ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന വാഗ ബോർഡർ ഉള്ളത് പഞ്ചാബിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലാണ് ജാലിൻ വാലാബാഗും പത്താൻകോട്ടും വരുന്ന ഇവിടെ തന്നെയാണ് പഞ്ചാബിലാണ് അതുപോലെ ലോഹറി ബൈശാഖി എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട സെലിബ്രേഷൻസ് സെലിബ്രേഷൻസാണ് ഗുരുനാനക് ജയന്തിയും അവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് സെലിബ്രേഷൻസിൽ ഒന്നാണ് അവരുടെ നൃത്തമാണ് ബാംഗ്ര അല്ലേ ബാംഗ്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കളർ കളർഫുൾ ആയിട്ട് ഡ്രസ്സ് കണ്ടിട്ടുള്ളതാണ് അല്ലെ അപ്പോൾ ഇതാണ് പഞ്ചാബിനെ പറ്റി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ബാക്കി എനിക്ക് താഴെ പറഞ്ഞതാ ഇനി നമുക്ക് എങ്ങോട്ട് പോവാം ഹരിയാനയിലേക്ക് മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയുടെ പാൽ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഹരിയാനയെ പറ്റിയാണ് ഇന്ത്യൻ പോകുന്നത് ഇനി സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹരിയാനയ്ക്കും പഞ്ചാബിനും ഷെയർഡ് ക്യാപിറ്റലാണ് വരുന്നെന്ന് പറഞ്ഞത് അല്ലേ ഇവിടെ കാണാട്ടോ അതെ പഞ്ചാബിനും ഹരിയാനയ്ക്കും ഷെയർഡ് ആയിട്ടുള്ള ക്യാപിറ്റലാണ് വരുന്നത് ഏതാണത് ചണ്ഡീഗഡ് ആണ് ഹരിയാന ഹരിയാന എന്നുള്ളത് പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന ഹരിയാനക എന്നാണ് പറയുന്നത് ഹരിയാനകയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പേര് വന്നിരിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധം അല്ലെ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധമായാലും ആയാലും നമ്മുടെ പാനിപ്പെട്ട യുദ്ധങ്ങളായാലും എല്ലാം ഈ പാനിപ്പെട്ട ആയാലും കുരുക്ഷേത്ര ആയാലും എപ്പോഴും ചോദിക്കാറാണ് ഈ കുരുക്ഷേത്രയും പാനിപ്പെട്ടും ഇന്ന് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എവിടെയാണ് ഹരിയാനയിലാണ് അതുപോലെ തന്നെ സിഖുകാരുടെ വളരെ പ്രശസ്തമായ ഒരു ആരാധനാലയ കേന്ദ്രമായിട്ടുള്ള അമ്പല വരുന്നത് എവിടെ തന്നെയാണ് ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൗൺ ആയിട്ടുള്ള പാനിപ്പട്ട് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൗൺ ഏതാണ് പാനിപ്പെട്ടാണ് നെയ്ത്തുകാരുടെ നഗരം അല്ലെങ്കിൽ വിവേ സിറ്റി എന്നും അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് പാനിപ്പെട്ട് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൗൺ അല്ലെങ്കിൽ നെയ്ത്തുകാരുടെ നഗരം ഏത് എന്ന് ചോദിച്ചാലും അത് ഇത് തന്നെയാണ് നമ്മുടെ പാനിപ്പെട്ട് തന്നെയാണ് പാനിപ്പെട്ട് നമുക്കറിയാം യുദ്ധങ്ങൾ നടന്നിട്ടുള്ളതാണ് കുരുക്ഷേത്രവും ഹരിയാനയിൽ തന്നെയാണ് പിന്നെ ഓർത്തിരിക്കേണ്ടത് എം എൻ പി മൾട്ടി നമ്പർ പോർട്ടബിലിറ്റി നമ്പർ മാറാതെ നെറ്റ്വർക്ക് മാറാനുള്ള സൗകര്യം അല്ലേ അത് ആദ്യമായി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹരിയാനയിലാണ് മാത്രമല്ല നമ്മുടെ ആഡ് ടാക്സ് വാറ്റ് വാറ്റ് ആദ്യമായിട്ട് വരുന്നതും എവിടെ തന്നെയാണ് നമ്മുടെ ഹരിയാനയിലാണ് അപ്പം എം എൻ പിയും മാറ്റും ഇതൊക്കെ ചോദിക്കാറുള്ള ചോദ്യം കേട്ടോ ഞാൻ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ മാത്രമാണ് മാക്സിമം പിക്ക് ചെയ്തിട്ടേക്കുന്നത് പോലെ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളെ മാക്സിമം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊക്കെ ഇതിലൊന്നും നിങ്ങളെ വിടരുത് ദൈവം ഞാൻ പഠിപ്പിക്കുന്ന പോയിന്റുകൾ ഒന്നും പോലും വിടരുത് അത്രയും പ്രീവിയസ് പ്രീവസ് ഇതെല്ലാം നോക്കിയിട്ടാണ് അത് ആക്കിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിക്കണം പിന്നെ എക്സ്ട്രാ പഠിക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല വിഴുങ്ങാനുള്ളതാണ് അപ്പം എത്ര വേണമെങ്കിലും നമുക്ക് വിഴുങ്ങാം വിഴുങ്ങാൻ പറ്റുന്നവർക്ക് വിഴുങ്ങാം പക്ഷെ ഇത് നിങ്ങൾ എന്തായാലും വിഴുങ്ങിയെ പറ്റുമക്കളെ വേറെ വഴിയില്ല അപ്പോൾ എം ിയും ആദ്യമായി നടക്കുന്നത് മൾട്ടി നമ്പർ പോർട്ടബിലിറ്റി അല്ലെങ്കിൽ വാല്യൂ ആഡ് വാല്യൂക്സ് ആദ്യം വരുന്നതും എവിടെ തന്നെയാണ് ഹരിയാനയിലാണ് കഴിഞ്ഞില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പാൽ തൊട്ടി അല്ലെങ്കിൽ ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ മിൽക്ക് പ്രൊഡക്ഷൻ കണക്ടഡ് ആയിട്ട് തന്നെയാണ് ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ് ഹരിയാനയാണ് അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ ബഫല്ലോസ് സെരുവുകളിലുള്ള റിസേർച്ചിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ് ഹിസാറിലാണ് ഹിസാർ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് ഹരിയാനയിലാണ് ഹിസാറിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ ബഫല്ലോസ് ഉള്ളത് മാത്രമല്ല നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അപ്പൊ ബഫല്ലോസ് ആയാലും ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും രണ്ടും ഹരിയാനയിലാണ് പക്ഷെ രണ്ടും രണ്ട് സ്ഥലത്താണ് ബഫല്ലോസ് റിസർച്ച് റിസർച്ച് വരുന്ന ഹിസാറിലാണെങ്കിൽ ഡയറി റിസർച്ച് വരുന്ന കർണാലിലാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കൽപനാച്ചോളാം അല്ലെ ഭൂമിയിലേക്ക് തിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം ആ സ്പേസ് ഷീട്ടിൽ പൊട്ടിത്തെറിച്ച് നാസയുടെ മിഷനിലൂടെ മരണപ്പെട്ട കൽപ്പനാ ചോള വരുന്നത് എവിടെ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ജന്മദേശം എവിടെയാണ് കർണാലാണ് അതും ചോദിക്കാറുണ്ട് കാക്ക എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം അവിടെ തന്നെയാണ് എന്ത് വരുന്നത് ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും വരുന്നത് പിന്നെ ഹരിയാന ഹൊറിക്കൻ അല്ലെങ്കിൽ ഹരിയാന ചുഴലിക്കാറ്റ് എന്ന് അറിയപ്പെടുന്ന ആ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കപിൽ ദേവ് കപിൽ ദേവ് എവിടെ നിന്നുള്ള ആളാണ് ഓബ്വിയസ്ലി അപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള ആളാണ് ഇനി കഴിഞ്ഞില്ല മാരുതി ഉദ്യോഗ് ലിമിറ്റഡിന്റെയും ഹീറോ ഹോണ്ട ലിമിറ്റഡിന്റെയും രണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഓട്ടോമൊബൈൽ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ മാരുതി ഉദ്യോഗ് ലിമിറ്റഡും ഹീറോ ഹോണ്ട ലിമിറ്റഡും രണ്ടിന്റെയും തലസ്ഥാന തലസ്ഥാനല്ല ഹെഡ് കാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ് ഗുർഗോണിലാണ് അത് അങ്ങനെ തന്നെയാണ് വായിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് വായിച്ചു പഠിച്ചിട്ടുള്ളത് അതുപോലെ സുൽത്താൻപൂർ നാഷണൽ പാർക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് കൈയും കണക്കില്ലാതെ ചോദിച്ചിട്ടാണ് സുൽത്താൻപൂർ ബേഡ് സാഞ്ച്വറി നാഷണൽ പാർക്ക് ഓഫീസിലത് എന്തുകൂടിയാണ് പക്ഷി സങ്കേതമാണ് അതുപോലെ സരസ്വതി വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇത് അധികം കണ്ടിട്ടില്ല പക്ഷെ ചോദിച്ചേക്കാം സുൽത്താൻപൂർ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ സുൽത്താൻപൂർ ബേർഡ് സാഞ്ചുറി എപ്പോഴും ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇന്ത്യ അത് ഓർത്തു ഓർത്തിവയ്ക്കുക മാത്രമല്ല വൈശാഖിയും ലോറിയുമാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് അപ്പൊ ഹരിയാനയെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ഷേഡ് ക്യാപിറ്റലാണ് ചണ്ഡിഗഡ് അതിന് ലേ കോർബ്യൂസിയർ ആണ് ഹരിയാന എന്ന പഴയ കാലത്ത് പ്രാചീന കാലത്ത് അറിയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പ്രാചീനകാല യുദ്ധങ്ങൾ പ്രാചീന പ്രാചീനകാലത്ത് യുദ്ധമായിട്ടുള്ള കുരുക്ഷേത്രവും അതുപോലെ തന്നെ പാനിപ്പെട്ടു യുദ്ധം പാനിപ്പെട്ട് അത്ര പ്രാചീനം ഈ അടുത്തടുത്ത് നടന്നു ഈ അടുത്തല്ല നിലവിലും അധികം ആയിട്ടില്ലല്ലോ നമുക്കൊക്കെ അറിയുന്ന കാലം തന്നെയല്ലേ പാനിപ്പെട്ടും നടക്കുന്നത് എവിടെ തന്നെയാണ് ഹരിയാനയിലാണ് അല്ലെങ്കിൽ ചരിത്രപ്രസിദ്ധമായ രണ്ട് സ്ഥലങ്ങളും ഉള്ളത് ഹരിയാനയിലാണ് സിഖുകാരുടെ പ്രധാന ആരാധനാലയ കേന്ദ്രങ്ങളിലൊന്നായ അമ്പല ഉള്ളത് ഹരിയാനയിലെ ാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൗൺ നഗരം രണ്ടും പാനിപ്പെട്ടാണ് മൾട്ടി നമ്പർ പോർട്ടബിലിറ്റി എം എൻ പി രണ്ടും ആദ്യം കൊണ്ടുവന്നത് ഹരിയാനയിലാണ് ഇന്ത്യയുടെ പാൽത്തുട്ടി ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ എന്ന് രണ്ടും അറിയപ്പെടുന്നത് ഹരിയാനയാണ് ബഫല്ലോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് ഹിസാറിലാണ് ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് കർണാലിലാണ് ആർണാലിൽ നമ്മുടെ കൽപ്പന ചൌളിയുടെ ജന്മദേശം കൂടിയാണ് ഹരിയാന ആരാണ് ഹുറീകുന്നവരാണ് കപിൽദേവാണ് മാരതി ഉദ്യോഗ ലിമിറ്റഡിന്റെയും ഹിറോ ഹോഡ ലഡിന്റെയും ഹെഡ്വാർട്ടേഴ്സ് ആണ് സുൽത്താൻപൂർ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ സുൽത്താൻപൂർ ബേർഡ് സാഞ്ച്വറി സരസ്വതി വൈൽഡ് ലൈഫ് സാഞ്ചുറി വരുന്നതും ഹരിയാനയിലാണ് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വൈശാഖിയും ലോഹറിയുമാണ് എന്നും എന്തിയുക ഓർക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഒരുപാട് വലിച്ചു നീട്ടാതെ മാക്സിമം ചെറിയ കുറച്ച് 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 രണ്ടോ മൂന്നോ സ്റ്റേറ്റ്സ് ആയിട്ട് കവർ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും വലിയ ലോഡ് ഉണ്ടാവില്ല ഒപ്പം പഠിച്ചു പോകുക ഒപ്പം നോട്ട് ചെയ്തി പോയാൽ വലിയ പ്രശ്നം അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തീർക്കാൻ പറ്റും അപ്പോൾ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എറേഴ്സ് വരും കാരണം ഇത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് എന്തെങ്കിലും എറേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതും താഴെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുക നല്ലതാണ് നമുക്ക് രണ്ടുപേർക്കും അത് പഠിക്കാം ഞാൻ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അതിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമതി ഞാൻ കറക്റ്റ് ചെയ്ത് തരും ചെയ്യാം അപ്പോൾ ഫാക്ച്വൽ എറേയ്സ് വന്നുകഴിഞ്ഞാൽ യാതൊരു മടിയും വിചാരിക്കാതെ നിങ്ങൾ പറഞ്ഞോളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങളെപ്പറ്റി അറിയുന്ന നിങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന ഞാൻ പറയാൻ വിട്ടുപോയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം താഴെ കമന്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം അവിടുന്നത് പഠിച്ചെടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് 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 നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് എ നൈസ് ഡേ